വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ നിന്ന് ശ്രീക്കുട്ടൻ പടിയിറങ്ങാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, അതായത് സീസൺ 3 തുടങ്ങിയതിൽ തന്നെ ഏറ്റവും റിയലി ഹൈപ്പ് കിട്ടിയ ഒരു ക്യാരക്ടറുടെ റീ എൻട്രി ആയിരുന്നു ശ്രീക്കുട്ടൻ എന്നത്. കനമുടിയനില്ല, അപ്പോൾ ശ്രീക്കുട്ടൻ എന്നൊരു മെയിൻ കഥാപാത്രത്തെ അവർ കൊണ്ടുവന്നു. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു മാസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയൻസ് എല്ലാവരും പൂർണ്ണ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ക്യാരക്ടറുടെ റീ എൻട്രിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു കഥാപാത്രം ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. ഉപ്പുമുളകിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആദ്യം തന്നെ പടിയിറങ്ങാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും ശ്രീക്കുട്ടൻ എന്നത്. അതിൻ്റെ റീസൺ എന്താണ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചക്കപ്പഴം ഉപ്പുമുളകം പോലെ തന്നെ ഫ്ലവേഴ്സിന് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റ്കോമാണ് ചക്കപ്പഴം. അപ്പോൾ ചക്കപ്പഴം സീസൺ 3 തുടങ്ങാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അത് തുടങ്ങുകയാണെങ്കിൽ, അതിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ശ്രീക്കുട്ടൻ എന്നൊരു കഥാപാത്രം. അപ്പോൾ ആ ഒരു, അതായത് നമ്മുടെ എസ് പി ശ്രീകുമാർ അഭിനയിച്ച ഉത്തമൻ എന്നൊരു കഥാപാത്രം, അപ്പോൾ ആ ഉത്തമൻ എന്നൊരു കഥാപാത്രം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പുമുളകിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉപ്പുമുളകിൽ നിന്ന് ശ്രീക്കുട്ടൻ പിന്മാറാൻ പോവുകയാണ് എന്ന രീതിക്ക് കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ സംശയമൊന്നും വേണ്ട, ചക്കപ്പഴം സീസൺ 3 സ്റ്റാർട്ടായാലും ഉറപ്പായിട്ടും ശ്രീക്കുട്ടൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിൽ നിന്ന് പോവുക തന്നെ ചെയ്യും. അതിൻ്റെ റീസൺ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകിൽ ശ്രീക്കുട്ടൻ എന്നൊരു കഥാപാത്രം ഇല്ലെങ്കിൽ പോലും സക്സസ്ഫുള്ളായിട്ട് തന്നെ ഉപ്പുമുളക് മുന്നോട്ട് പോകും. പക്ഷേ ചക്കപ്പഴം എന്നൊരു സിറ്റ്കോമിൽ, അതിൽ ശ്രീകുമാർ ചെയ്യുന്ന ആ ഒരു ഉത്തമൻ എന്നൊരു കഥാപാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ചക്കപ്പഴം അത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് പോവില്ല എന്ന് തന്നെയാണ്, അത് തന്നെയാണ് എൻ്റെ റീസൺ. അതുകൊണ്ട് തന്നെ ശ്രീകുമാർ അങ്ങോട്ട് പോകാൻ ഹൈലി ചാൻസസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ചക്കപ്പഴം സീസൺ 3 യാതൊരു അപ്ഡേറ്റും തന്നെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ചക്കപ്പഴത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന, അതായത് ആശ എന്നൊരു കഥാപാത്രം ചെയ്യുന്ന അശ്വതി തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആസ്മി ക്വസ്റ്റ്യൻസിൽ ചക്കപ്പഴം സീസൺ 3 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചക്കപ്പഴം സീസൺ 3 വരുമോ എന്ന രീതിക്ക് ചോദിച്ചപ്പോൾ നോട്ട് ഷുവർ എന്നാണ് അതിന് ആൻസർ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ അതിൻ്റെ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേറ്റും തന്നെ സീസൺ 3 ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും ഒരു ഒക്ടോബർ കഴിയും, അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഒക്ടോബർ വരെ ഉറപ്പായിട്ടും നിറസാന്നിധ്യമായിട്ട് തന്നെ ശ്രീക്കുട്ടൻ്റെ കഥാപാത്രം ഇപ്പോൾ മുളകിൽ ഉണ്ടാകും. ചക്കപ്പഴം തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകുമാർ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പുമുളകമാണോ അല്ലെ ചക്കപ്പഴമാണോ ചൂസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏതൊരാളും ഉപ്പുമുളകം തന്നെ. കാരണം ഉപ്പുമുളകിൻ്റെ റീച്ച് അത് വേറെ തന്നെയാണ്. അത്രത്തോളം കേരളത്തിൽ ഫാൻ ബേസിലൊരു പരിപാടി തന്നെയാണ് ഉപ്പുമുളകം. ഏതായാലും ചക്കപ്പഴം തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടി വരും. ചക്കപ്പഴം തുടങ്ങുന്നത് കൊണ്ട് ഉപ്പുമുളകിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനി ചക്കപ്പഴം തുടങ്ങിക്കഴിഞ്ഞ് ശ്രീക്കുട്ടൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിൽ നിന്ന് അവോയ്ഡ് ചെയ്ത്, അതായത് ശ്രീകുമാർ ചക്കപ്പഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉപ്പുമുളകിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റമുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.